വെൽക്കം ബാക്ക് ടു എഡ്യുവാലെ 2.0. അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിനെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ പോവല്ലേ. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് അല്ലേ. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റ് ആണ് നിങ്ങൾ രണ്ട് പേർക്കും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ളത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അക്കൗണ്ടൻസി നമുക്ക് ഇനി കുറച്ച് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ആകാനുള്ള എളുപ്പ വഴികൾ, അതായത് പഠിക്കാനുള്ള ടിപ്സ് എങ്ങനെയാണ്, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബോത്ത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു ലെവലിൽ വേണം അക്കൗണ്ടൻസി ഇനി പഠിക്കാനായിട്ട്. ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ് അപ്പം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു 10% സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ പോലെ അല്ല ഞാൻ പറയണേ. കാരണം എന്താണെന്നറിയോ, ഇനി പബ്ലിക് എക്സാം ആണ്. പബ്ലിക് എക്സാം ആവുമ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസമുള്ള ഇത്രയും ഡേയ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനിയുള്ള ദിവസം എങ്ങനെ പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക എന്നാണ് എല്ലാ കുട്ടികളും ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് പോകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നോക്കും, എസ് എ ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം പഠിക്കും, പിന്നെ ഏതൊക്കെ തിയറി നോക്കാനായിട്ട് ചകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും യൂട്യൂബിൽ സെർച്ച് ചെയ്യും, അതുപോലെ തന്നെ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യും. ചിലവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, പക്ഷേ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, കമ്പാരിറ്റീവ്ലി അവർക്ക് കുറച്ച് നല്ല സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരിക്കും, അവരോട് മാത്രമേ പറയുള്ളൂ അല്ലേ. ചില സ്റ്റുഡൻസ് ചില ടീച്ചേഴ്സ് അങ്ങനെയൊന്നും അല്ലാട്ടോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യണവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോഴും ഇപ്പം പഠിക്കുമ്പോഴും ഇപ്പം ഞാൻ കുട്ടികളോട് പഠിക്കാൻ പറയുമ്പോഴും അക്കൗണ്ടൻസി കുറച്ച് ദിവസം കൂടെ നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം, നിങ്ങൾ പഠിക്കേണ്ട രീതി ഏതാണ്, ഏത് ഓർഡറിലാണ് നമ്മൾ പഠിക്കുക, ആ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്ലസ് വൺ കുട്ടികൾക്കും പ്ലസ് ടു കുട്ടികൾക്കും വേണ്ട വെയിറ്റേജുള്ള ഇമ്പോർട്ടൻസ് ടോപ്പിക്കുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ, എന്തായാലും ഓൺലൈൻ ക്ലാസ് നമ്മളൊരു ക്രാഷ് കോഴ്സാണ് പറയുന്നത്. അതായത് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗവും അരിച്ച് പറിക്കുക, ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം, പ്രോബ്ലംസ് പറഞ്ഞുതരാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുന്നേ റെഫർ ചെയ്യുക, അങ്ങനെയുള്ളൊരു ഒരു 15 ഡേയ്സോ അല്ലെങ്കിൽ 14 ഡേയ്സോ എക്സാം കഴിയണ വരെ എങ്ങനെയോ നമ്മൾ അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഓൺലൈൻ കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്, ക്രാഷ് കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. എഡ്യുവാല ചാനലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി അക്കൗണ്ടൻസി കൊമേഴ്സ് കുട്ടികൾക്കും, അതായത് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ക്രാഷ് കോഴ്സ് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിനി വരും വീഡിയോകളിൽ പറയാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ബോത്ത് പ്ലസ് വൺ പ്ലസ് ടു രണ്ട് പേർക്കും ഒരേ പാറ്റേൺ ആണ് വരിക. അതായത് പ്ലസ് ടു കാർക്ക് AFS ഉണ്ട്, കമ്പ്യൂട്ടറൈസ് ഉണ്ട്, അത് ഞാൻ താഴെ പറയാം, ലാസ്റ്റ് പറയുന്നതാണ്. എങ്കിലും നമ്മൾ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 മാർക്ക് ഉണ്ടാവും, 2 മാർക്ക് ഉണ്ടാവും, ദെൻ 1 മാർക്ക് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ 4 മാർക്ക് 8 മാർക്ക് എന്ന് പറയുന്നത് രണ്ടും നമുക്ക് എന്തായിരിക്കും, കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും. നമുക്ക് തിയറി വളരെ കുറവാണ്, ഈ 2 മാർക്കും തിയറി വരാം. പിന്നെ നമുക്ക് 2 മാർക്കിനും 1 മാർക്കിനാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും കൂടുതൽ അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് പോവാ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഏതൊക്കെയാണ് ഡ്രോപ്പ്ഡ് പോർഷൻസ് എന്നറിയുക, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വെയിറ്റേജ് പോർഷൻസ്, അതായത് ഒഴിവാക്കിയുള്ള പോർഷൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. കാരണം കൊല്ലം കൊല്ലം ഡിഫറെൻ്റ് ആയിരിക്കും. ഇക്കൊല്ലം ഒഴിവാക്കിയത് കഴിഞ്ഞ കൊല്ലം കുട്ടികൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ഡ്രോപ്പ്ഡ് പോർഷൻസ് അറിയാതെ നോക്കിയിട്ട് കാര്യമുണ്ടോ? കാരണം ഡ്രോപ്പ്ഡ് പോർഷൻസ് അറിഞ്ഞാണ് അതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാതിരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വെയിറ്റേജ് പോർഷൻസ് അറിയണം. ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരിക, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആ ചാപ്റ്റർ ഫോക്കസ് ചെയ്യണ്ടേ. അപ്പോൾ വെയിറ്റേജ് പോർഷൻസ് അറിയണം, ഡ്രോപ്പ്ഡ് പോർഷൻസ് അറിയണം, രണ്ടിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റഡി ഇൻ ദ ഓർഡർ ഓഫ് വെയിറ്റേജസ്. നമ്മൾ വെയിറ്റേജസും ഡ്രോപ്പ്ഡ് പോർഷൻസ് അറിഞ്ഞു. നമ്മൾ ഏത് ഓർഡറിലാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ നമ്മുടെ വെയിറ്റേജ് ഓർഡറിൽ. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെ പറ്റിയിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. പിന്നെ കുറഞ്ഞ സമയമായാലും നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പ്രോബ്ലം മാത്രമല്ല ഒപ്പം തിയറീസും കൂടി പഠിക്കുക. എങ്ങനെയെന്നറിയോ, ഇപ്പം നമ്മളൊരു പ്രോബ്ലം, ഞാൻ എക്സാമ്പിൾ പ്ലസ് വൺ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 8 മാർക്കിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും വരും. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം മാത്രം ചെയ്യാൻ പഠിച്ചാൽ പോരാ, ഒപ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലേ. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ജേണൽ എൻട്രീസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ
എന്ത് ചെയ്യുക, ജേണൽ എൻട്രി. സോ ഒപ്പം പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ എൻട്രീസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ അതിന്റെ ജേണൽ എൻട്രി ഞാൻ പഠിച്ചിട്ടില്ലേ, ഇല്ലെങ്കിൽ അപ്പം തന്നെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളത് പഠിക്കുക. അപ്പൊ ഒരു പ്രോബ്ലത്തിന്റെ കൂടെ അതിന്റെ തിയറീസ് പഠിക്കുക, അല്ലാണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് തിയറി പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ഒരു 8 മാർക്കിന്റെ അഡ്ജസ്റ്റ്മെന്റും ട്രേഡിങ്ങും പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റ് ഒക്കെ റെഡിയാക്കുമ്പോൾ ആ ഒരു പാഠം മൊത്തം തിയറി പഠിക്കാന്നല്ല മിസ് ഉദ്ദേശിച്ചത്. എന്താണെന്നറിയോ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട തിയറീസ് നിങ്ങളൊപ്പം പഠിക്കുക. അപ്പൊ പ്ലസ് ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടോ റിയലൈസേഷൻ അക്കൗണ്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വരും. അപ്പൊ അതൊക്കെ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ അതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ ഒപ്പം പഠിച്ചു പോവുക. ജേണൽ എൻട്രീസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, തിയറി മാർക്കിനും 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രോബ്ലം പഠിക്കുമ്പോൾ അതിന്റെ തിയറി കൂടി പഠിച്ചാൽ അത്ര മാർക്ക് കിട്ടി. പ്രോബ്ലത്തിന്റെ 8 മാർക്കും നമുക്ക് ഓക്കെ, അത് 2 മാർക്കിന്റെ ഒരു തിയറി യൂസ് ചെയ്യുന്നതിലും ചോദിച്ചാൽ നമുക്ക് 10 മാർക്ക് ഉറപ്പായില്ലേ. ആ ഒരു രീതി അക്കൗണ്ടൻസിൽ നിങ്ങൾ എപ്പോഴും മുന്നിൽ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പൊ വെയിറ്റേജ് ഓർഡറിലാണ് പഠിക്കും, ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 4-5 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഒരു 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും, 4 മാർക്കിനും. ഓക്കെ, 2 മാർക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ ജേണൽ എൻട്രീസോ അതായിരിക്കാം, 1 മാർക്ക് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു പാഠം നിങ്ങൾ പഠിച്ചു നമ്മളിന്ന് എപ്പോഴാണ് പറയാനറിയോ, ആ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അതായത് 2 പ്രോബ്ലംസ് ആണ് നമുക്കറിയാം, ഈ 2 പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചു എന്ന് നമ്മൾ പറയാൻ സാധിക്കുള്ളൂ. അതേപോലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ എന്തറിഞ്ഞിരിക്കണം, നമ്മളത് പഠിച്ചു എന്നറിയണമെങ്കിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8, 4, 2 അതുപോലെ 1 മാർക്കൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഇനി ഞാൻ പ്ലസ് ടു സ്റ്റുഡൻസിനോടാണ് പറയാൻ പോകുന്ന നെക്സ്റ്റ് പോയിന്റ്. പ്ലസ് ടു സ്റ്റുഡൻസിനെ ഇപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് എക്സാമുകൾ ഉള്ളത് അല്ലേ. ഒന്ന് AFS സ്റ്റുഡൻസും ദെൻ CA സ്റ്റുഡൻസ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, AFS സ്റ്റുഡൻസ് 80 മാർക്കിനാണ് എന്ത് എഴുതേണ്ടത്, എക്സാം എഴുതേണ്ടത്, എഴുത്ത് പരീക്ഷ. CA സ്റ്റുഡൻസോ 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ ബാക്കി 40 മാർക്കോളം അവർക്ക് എന്തിന് കിട്ടും, അവരുടെ പ്രാക്ടിക്കൽ എക്സാമിന് കിട്ടും. പക്ഷേ AFS കുട്ടികളോ 80 മാർക്കിന് നിങ്ങൾ പഠിച്ച് എഴുതി പരീക്ഷ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്, അപ്പം നിങ്ങൾ തിയറീസിൻ്റെ ഒപ്പം കുറേ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. അപ്പം നിങ്ങൾ AFS സ്റ്റുഡൻസ് മോർ പ്രോബ്ലംസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് പാർട്ട് എയിലുള്ള ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് മാത്രം, നിങ്ങൾ AFSന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അതിൽ പ്രോബ്ലംസ് കൂടുതൽ കവർ ചെയ്യുക. തിയറീസ് ഒക്കെ നമ്മൾ അതിൻ്റെ താഴെ നോക്കിയാൽ മതി. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കുട്ടികൾ നോക്കുമ്പോൾ 40 മാർക്ക് പാർട്ട് ചെയ്യുന്നു, 20 മാർക്ക് അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് വരിക. അപ്പൊ അവർ കൂടുതൽ ഫോക്കസ് തിയറീസിന് മാത്രം കൊടുത്താൽ മതി, അവർക്ക് എക്സ്ട്രാ പ്രോബ്ലംസ് ഒന്നും അവിടെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം അതിനവർക്ക് പകരം എന്തുണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് ഓരോരുത്തരും ചെയ്യുമ്പോൾ അവർക്ക് അതാ സ്പീഡും ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു മാർക്കും ഉറപ്പിക്കാം. അപ്പൊ പ്ലസ് ടു കുട്ടികൾ ഈ 2 കാറ്റഗറിക്കാരും കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ AFS കുട്ടികളുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും നമ്മൾ ഇപ്പൊ തന്നെ വീഡിയോ ഇടുന്നതാണ്, ആരും ടെൻഷൻ ആവേണ്ട. അപ്പൊ അതെങ്കിലും നിങ്ങൾ കവർ ചെയ്യുക കേട്ടോ. ദെൻ ഇനി നെക്സ്റ്റ് വേർഡ് പറയേണ്ടത്, നിങ്ങൾ അക്കൗണ്ടൻസി എക്സാം എന്ന് പറയണത് ഒരു എന്തല്ല, ഒരു തിയറി പേപ്പർ അല്ല. അതുകൊണ്ട് തന്നെ കുറേ എസ്സേ ക്വസ്റ്റ്യൻ പോലെ പേജ് കണക്കിനൊന്നും നിങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പോയിന്റ് വൈസ് ആണ് എഴുതാം. അത് തിയറി പഠിക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിലും നിങ്ങൾ എന്ത് പഠിക്കുക, പോയിന്റ് വൈസ് ആയിരിക്കണം നിങ്ങളുടെ പഠിത്തം. അതുകൊണ്ട് തന്നെ ലോങ്സ്റ്റ് ടൈപ്പ് കുറേ കുറിപ്പ് പോലെ പാരഗ്രാഫ് തിരിച്ചിട്ടൊന്നും എഴുതരുത്. എന്ത് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളത് പോയിന്റ് വൈസ്, സ്റ്റാർ ഇട്ടിട്ടോ, ഡോട്ട് ഇട്ടിട്ടോ, ഏറോ മാർക്ക് ഇട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക. ദെൻ ലോങ് പ്രോബ്ലം മസ്റ്റ് പോയിന്റ് സ്റ്റെപ്പ്. ഈ ഒരു പോർഷൻ എന്ന് പറയേണ്ടത് നിങ്ങൾ ഒരു ലോങ് പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ 8 മാർക്കിന്റെ ഒരു പ്രോബ്ലം. ഇപ്പൊ പ്ലസ് വണ്ണാരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പ്ലസ് ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർലി ബാലൻസ് ഷീറ്റും ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെ കൂടിയിട്ടൊരു സംഭവമുണ്ട്. അതൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം, ഞാനിപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ ആദ്യം എന്തു ചെയ്തു, അത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് പഠിച്ചിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ചെയ്യുക. നിങ്ങൾക്ക് ആ അവരോട് ഞാൻ ആദ്യം ഇത് വരയ്ക്കുന്നു. ഇപ്പൊ പ്ലസ് വൺ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കുന്നത് എങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം ഫിനാൻഷ്യൽ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ വരയ്ക്കുന്നു. പിന്നെ ഞാൻ ട്രേഡിംഗ് കാണുന്നു, അതിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു, അതിനുശേഷം എനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, ദെൻ ഞാൻ ഇത് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നോക്കി, അതുകൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്ത് അതേ
ഓർഡർ പ്രകാരം ഇവിടെ ഓർഡർ കീപ്പ് ചെയ്യണം. ഓർഡർ അപ്പൊ ഈ ഓർഡർ തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് തെറ്റി. അതായത് ഞാൻ ആദ്യം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതായത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച ശേഷം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ലോങ് പ്രോബ്ലം ചെയ്യുമ്പോൾ, എട്ട് മാർക്കിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക? അതിന്റെ പ്രത്യേകം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഒരൊറ്റ പ്രോബ്ലത്തിന്റെ മാത്രം മതി. അത് നിങ്ങൾ ഓർഡറായി പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അതേപോലെ ക്വസ്റ്റ്യൻ അതേ രീതിയിലാണ് ചെയ്തു. ഓക്കെ, പിന്നീട് ഇതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ എങ്ങനെയാണ്, ഏതൊക്കെ മാർക്കുകളാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്, പ്രീവിയസ് ഇയറിലെ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ സേയുടെ അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെന്റിന്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ നന്നായിട്ട് അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് തരും, അതുപോലെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഫൈനലിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ എങ്ങനെയും മോഡൽ എക്സാമിൻ്റെ ആ ടൈമിലൊക്കെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ച് തന്ന് വീഡിയോ ഉണ്ടാവും കേട്ടോ. അതവരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ കുറച്ച് പേപ്പറൊക്കെ നമുക്ക് അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏത് സ്റ്റുഡൻസ് ആണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലാസ്റ്റത്തെ ഒരു വൺ വീക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ, അവർ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും നോക്കണ്ട, കാരണം എങ്ങനെ നമ്മുടെ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ മെറ്റീരിയലായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെയും നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ വേറൊരു കാര്യം, നിങ്ങളുടെ മോഡൽ എക്സാം പേപ്പർ, അതായത് നമുക്ക് മോഡൽ എക്സാം ഫെബ്രുവരിയിലാണല്ലോ, ഫെബ്രുവരിയിൽ നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ മോഡൽ എക്സാം പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോബ്ലംസ് അതിലെ തിയറീസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പബ്ലിക്കിൽ അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇയറുകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ആ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, മസ്റ്റായിട്ട് സോൾവ് ആ ഒരു പ്രോബ്ലംസ് ചെയ്തിരിക്കുക, അതിൻ്റെ തിയറീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് നിർബന്ധമാണ്, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ വരണ ഫെബ്രുവരിയിലെ. ഓക്കെ, ദെൻ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അക്കൗണ്ടൻസിൽ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇനി മാർക്ക് സ്കോർ ചെയ്യാം, എട്ട് മാർക്കിൻ്റെ പഠിക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനൊക്കെ പോയിന്റ് വെച്ച് നിങ്ങൾ പഠിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തില്ലേ, അപ്പം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ വൈസ് എട്ട് മാർക്ക് അഞ്ച് മാർക്കൊക്കെ നമ്മൾ ഒരു മോഡലെങ്കിലും നമ്മൾ ചെയ്തില്ലേ, പിന്നെ ആദ്യം വെയിറ്റേജ് അല്ലേ നമ്മൾ പഠിച്ചത്, പിന്നീടല്ലേ നമ്മൾ എന്ത് കുറഞ്ഞ വെയിറ്റേജ് കുറഞ്ഞതിലേക്ക് വന്നത്. അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടാതിരിക്കോ? ഇല്ല. എങ്ങനെയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഇതല്ലാതെ രീതി നിങ്ങൾ ഇങ്ങനെയാണ്ട് ഒന്നാം പാഠം തൊട്ട് ഇങ്ങനെയാണ്ട് പഠിച്ചു പോവുകയാണെങ്കിലോ നിങ്ങൾക്ക് എവിടെ എത്താനും പറ്റില്ല, ഒന്നും കവർ ചെയ്തിട്ടില്ല, ഇതിൽ ഇമ്പോർട്ടൻസ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പം ഈ ഒരു ഓർഡർ വേണം നിങ്ങൾ അക്കൗണ്ടൻസിയിൽ കീപ്പ് ചെയ്യാനായിട്ട്. ദെൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കുക, പറഞ്ഞ പോലെ പോയിന്റൊക്കെ ഇട്ടിട്ട് എഴുതുക. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതാണ്, കുറച്ചൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് എക്സാമിന് മുമ്പായിട്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്കുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, കുറച്ചൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻസിലും കൊടുക്കാം. ഓക്കെ, ഇനിയുള്ള കാര്യം പ്ലസ് വൺ അക്കൗണ്ടൻസിയും പ്ലസ് ടു അക്കൗണ്ടൻസിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഡറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്ലസ് വൺ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം പഠിക്കാനായിട്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്യാം വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ആറ് അഡ്ജസ്റ്റ്മെൻറ്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ഒരു ഫിനാൻഷ്യൽ എന്ത് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ആറ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റായിട്ട് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, സൊല്യൂഷൻ ചെയ്യാനായിട്ട് അറിയണം. ബി ആർ എസ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ട്രയൽ ബാലൻസും റെക്ടിഫൈ എൻട്രിയും അഞ്ച് മാർക്ക് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ജേണൽ ഓഫ് 20 ട്രാൻസ്ലേഷൻസ്, അതായത് 20 ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ 20-ൽ കൂടുതൽ അറിഞ്ഞാൽ അത്രയും നല്ലത്. ജേണൽസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് തുടങ്ങിയ സെയിൽസ്, പർച്ചേസസ്, റിട്ടേൺസുകൾ, എക്സ്പെൻസസുകൾ, ഇൻകംസ്, ഡ്രോയിങ്സ്, ഇതൊക്കെയാണ് മസ്റ്റായിട്ട് നിങ്ങൾ അറിയേണ്ടത്. അതിൽ എക്സ്പെൻസസ് നാലഞ്ചെണ്ണം തന്നാൽ അതും അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി ഇതുപോലെ മസ്റ്റാണ്. ജേണൽസ് പഠിക്കുമ്പോൾ നരേഷൻ അറിഞ്ഞിരിക്കണം, ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റ് അറിഞ്ഞിരിക്കണം, റൂൾസും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡബിൾ കോളം പെറ്റി ക്യാഷ് ബുക്കും, നമ്മൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡബിൾ കോളം എട്ട് മാർക്കിനും പെറ്റി ക്യാഷ് ബുക്ക് എട്ടിനും അഞ്ചിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ പ്ലസ് വൺ കുട്ടികൾക്ക് ഇതുപോലെ ഡ്രോപ്പ് ചെയ്തുള്ള പോർഷൻസ് ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ട്.
പഠിച്ചിട്ടില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾ ഇതൊക്കെ ഓർഡർ പ്രകാരം എപ്പോഴും തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഞാൻ പാർട്ട് എ മാത്രം എടുത്തിട്ടുള്ള എഫ്എസ്സുകാർക്കും കമ്പ്യൂട്ടറൈസ്ഡിനും ഞാൻ നേരൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെ പറയുമ്പോൾ രണ്ട് കൂട്ടരും നിങ്ങൾ ഒരുമിച്ചുണ്ടാവുമല്ലോ. അതിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്നർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ എന്നത് റിട്ടയർമെൻറ്റിലാണ്. ആ റേഷ്യോസ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ പുതിയ ആൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. റിയലൈസേഷൻ അക്കൗണ്ട് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോസുകൾ, അതായത് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ 2 മാർക്കിൻ്റെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസ്, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യാം. അപ്പം ഇത്രയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇത് മാത്രം പഠിച്ചാൽ മിസ് ജയിക്കോ പാസ്സാവോ എന്നൊന്നൊരാളും വിചാരിക്കേണ്ട. ഇതെല്ലാം പഠിച്ചാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തും കൂടിയും പഠിക്കുക, ഇതുമായി ബന്ധപ്പെട്ട തിയറി കോഴ്സുകളും പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടൻസി എക്സാമിന് ഒരുപാട് മാർക്ക്, നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം എല്ലാ കുട്ടികളും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ഈ ഒരു മോഡല് ഫോളോ ചെയ്യുക. ഈ ഒരു മോഡലെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. ദാറ്റ് മോഡൽ എക്സാമിൻ്റെ ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് എത്ര പെർസെൻറ്റേജ് പഠിഞ്ഞിരിക്കണം, ഒരു 75% നമ്മുടെ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ AFS കുട്ടികൾക്കും അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു അക്കൗണ്ടൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലസ് വൺ കുട്ടികൾക്ക് ഇപ്രാവശ്യം നല്ല സുഖമാണ്, കുറേ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡ്രോപ്പ്ഡ് പോർഷൻസ് ഇട്ടിട്ടുണ്ട് വീഡിയോ, അതിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെൻറ്റിനൊന്നും പ്ലസ് വൺ അക്കൗണ്ടൻസി കുട്ടികൾ പോകാനേ പാടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, അക്കൗണ്ടൻസിൻ്റെ നേച്ചർ അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികളും നന്നായി ട്രൈ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് നമ്മൾ ഉണ്ടാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും, വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.